ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനും മാത്രമല്ല, ഇന്ന് എൻ്റെ വീടിയിൽ ഞാനും എൻ്റെ പേരക്കുട്ടിയും കൂടിയാണ് ഈ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കണ പോലെ ഓളും കൊടുക്കാൻ നോക്കും, ശ്രമിക്കണം. അതാ അതേ കൂന്തള. ഒരു അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതേമാതിരി ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇടുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഇതിൽ കാൽ ടീസ്പൂൺ ഇട്ടാ. അതേപോലെ മഞ്ഞൾപ്പൊടി. അതൊക്കെ നിങ്ങൾ സാധനം എത്ര എടുത്ത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാ എടുത്തെടുക്കുക. ഒരു നുള്ളു കളറ്, ഇത് ഓപ്ഷനിലാണ്, വാണി ഇട്ടോട്ടാ പൊടി. ഇത് കുരുമുളക് പൊടി. ഇത് ഗരം മസാലപ്പൊടി. ഒരു ടേബിൾ സ്പൂണ് സുക്ക. വെളിച്ചെണ്ണ കേട്ടോ, ഇത് സൺഫ്ലവർ ഓയില ഏതായാലും വേണ്ടിയില്ല, ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു തുള്ളി വെള്ളം ചേർത്തുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ലൂസായിട്ടാണ് കിട്ടേണ്ടത്. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നറിയോ? എന്താ എന്താ പറ? അതെന്താ? അയിൽ വെച്ചിക്കണാ? യേശു കുട്ടി എന്താ കയ്യിലിട്ടത്? യേശു എന്താ കയ്യിലിട്ടത്? ചെറുമതിയിൽ എന്തൊക്കെ ഇട്ടത് പറഞ്ഞെടുത്ത്? അതിൽ എന്തൊക്കെ ഇട്ടത്? ഉപ്പ്. ഞമ്മള് പൊരിച്ചട്ടാ. പൊരിച്ച അവിടെ അപ്പൊ കൂന്തള് ഞാനിത് ഒരാ റിങ് പോലെ പൊരിച്ചെടുക്കണം. അപ്പൊ മാവ് അതിലിങ്ങനെ ഓരോന്ന് മുക്കിക്കാണ്ട് പൊരിച്ചെടുത്താൽ ഈ റൗണ്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ റൗണ്ട് കിട്ടും കേട്ടോ. പക്ഷെ മാവ് പറ്റ ലൂസാക്കി എടുക്കാൻ പാടില്ല, കുറച്ചൊരു തിക്ക് വേണം. പറ്റ ലൂസായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൂന്തളിൽ ചെമ്മീനിലൊക്കെ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ ആ വെള്ളം നമ്മൾ ഉണങ്ങിയ തുണിയിലോ ഒക്കെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണിട്ട് നമ്മൾ വെള്ളം ഇതാക്കാൻ കണ്ടില്ലെങ്കിൽ. പിന്നെ ഇതിലെ വെള്ളം വറ്റ കൂടുതലായ നല്ല വെള്ളം പൊട്ടി തെറിച്ചും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. പിന്നെ ഇപ്പോൾ ഒരുക്കണ സമയത്ത് ആദ്യം എനിക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ, ഞാൻ ഇതിമേ പിന്നെ ഇതിൻ്റെ മേലെ ഒരു പേപ്പർ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ആദ്യം ഒന്ന് പൊട്ടി തെറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ അത് പൊരിച്ചെടുത്തത്. അത് ചലിച്ച് നിങ്ങൾ പിന്നെ പാത്രത്തിൻ്റെ അതായത് മൂടി വെച്ചിക്കാണ്ട് പൊരിച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ ആ മൂടി തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ആകെ പൊട്ടി തെറുക്കുക ചെയ്യുക. നല്ല റൗണ്ടായിട്ട് കിട്ടുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നേ. നമ്മൾ മുട്ട പൊട്ടി തെറിച്ചതെന്ന് അറിയില്ലേ, അതിൻ്റെ രുചിക്കാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. ചായക്കടിൻ്റെ കൂടെ അതേമാതിരി നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആട്ടോ. വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടല്ലോ, എൻ്റെ ഐസക്കുട്ടി ഇത് കുറേ തിന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ല നിങ്ങൾ, നല്ല റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണ്ട കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ആദ്യത്തെ പൊട്ടി തീർച്ചതാണിത് ഇവിടെയൊക്കെ. പിന്നെ രണ്ടാം പ്രാവശ്യമൊക്കെ ഞാൻ ഇതേമാതിരി ഒരു പേപ്പർ വെച്ച് മൂടിക്കാനാണ് പൊരിച്ചെടുത്തത്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ ഐസക്കുട്ടി ഇങ്ങനെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ സാധാരണ വീഡിയോ ചെയ്യുന്ന സമയത്ത് വോയിസ് കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആരും ഇല്ല, ഞാൻ യേശുക്കുട്ടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വോയിസ് അതായത് നമ്മൾ ഇട്ടുന്ന സാധനത്തിൻ്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് യേശുക്കുട്ടി അതേപോലെ പറയാൻ ശ്രമിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കൂടെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല.
അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മാവിൽ തന്നെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തതാണ്. കഴുകിയിട്ട് തോരൊന്നും കളഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത് കണ്ട് അതേപോലെ കരിയേപ്പിൻ്റെ ഇലയും കൂടി ആ മാവിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കാണ് പൊരിച്ചെടുക്കുക കേട്ടോ. അതോടുകൂടി മാവ് കഴിഞ്ഞു, മാവ് കുറച്ചും കൂടി വേണമെങ്കിൽ നമ്മൾ ഉള്ളി അതേപോലെ ഒന്ന് പൊരിച്ചെടുക്കണമായിരുന്നു, പക്ഷേ മാവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളി സെപ്പറേറ്റ് അങ്ങനെ തന്നെ പൊരിച്ചെടുക്കുക ചെയ്തത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. യേശുക്കുട്ടിക്കായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഇത് പൊരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മി അനിയത്തിയും അനിയത്തിൻ്റെ മകളും മകനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കും കൊടുത്ത് ഒരുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇങ്ങനെ പച്ചിയിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, പിന്നെ അധികം മുരിഞ്ഞു പോവാതെ ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.